Hi friends, lens and me Malayalathilekku ellarkkum swagatham. Pachaka vathaka aavashyathinu vendittulla gasinte vilavardhanavu ethaande 146 rupa vare Kochiyil kanakkaakkumbol 146 rupayude vardhanavanu undayirikkunnathu. 74 rupa 50 paisa kodukkendirunna sthanathu ഇനി നമ്മൾ 850 രൂപ 50 പൈസ കൊടുക്കണം സബ്സിഡിയുള്ള പാചകവാതകത്തിന് 7 രൂപയാണ് വർദ്ധനവ് എങ്കിലും നമ്മൾ ഈ മുഴുവൻ തുകയും കൊടുത്തിട്ട് ബാക്കിയുള്ള തുക സബ്സിഡിയായി ബാങ്കിൽ നിന്ന് കൈപ്പറ്റേണ്ടതാണ് അപ്പോൾ നമ്മളുടെ ഈ സബ്സിഡി തുകയായിട്ട് ബാങ്കിൽ വരുന്നുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടണിൽ പോയി ക്ലിക്ക് ചെയ്ത് സൗജന്യമായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൂഗിൾ പോയി മൈ എൽ പി ജി ഇൻ എന്ന് അടിച്ചു കൊടുക്കുക മൈ എൽ പി ജി ഡോട്ട് ഇൻ എന്ന് അടിച്ചു കൊടുക്കുക ഇവിടെ നമുക്ക് മൂന്ന് സിലിണ്ടറുകൾ കാണാം മൂന്ന് വ്യത്യസ്ത കമ്പനികളുടെ സിലിണ്ടറുകളാണ് അത് നമുക്ക് ഏത് ഗ്യാസാണ് കണക്ഷനായിട്ടുള്ളത് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇൻഡാനെ ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ എൽ പി ജി സർവീസസ് കാണിക്കുന്നുണ്ട് അതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യുക നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഗിവ് യുവർ ഫീഡ്ബാക്ക് ഓൺലൈൻ ഗിവ് യുവർ ഫീഡ്ബാക്ക് ഓൺലൈൻ അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ആവിയേഷൻ ജോബ്സ് എൽ പി ജി ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിസിനസ് പെട്രോൾ പമ്പ് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ എൽ പി ജി അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഹോം കാറ്റഗറി പേഴ്സണൽ ഡീറ്റെയിൽസ് ടു ബി ഫിൽഡ് ഇൻ നെക്സ്റ്റ് സ്ക്രീൻസ് ഇവിടെ നമ്മൾ ഗ്യാസ് സബ്സിഡി എന്ന് അടിച്ചു കൊടുക്കുക ഗ്യാസ് സബ്സിഡി പ്രൊസീഡ് ഇവിടെ കാറ്റഗറി എന്ന് കൊടുത്തിരിക്കുന്ന ഐറ്റത്തിൽ സബ്സിഡി റിലേറ്റഡ് പാൽ അതിൽ ക്ലിക്ക് ചെയ്യുക സബ്സിഡി റിലേറ്റഡ് പാൽ അതിൽ സബ് കാറ്റഗറി ഉണ്ട് സബ്സിഡി നോട്ട് റിസീവ്ഡ് ആധാർ ലിങ്കിങ് അതുപോലെ തന്നെ അതിൻ്റെ താഴെ ആധാർ കാർഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആധാർ ലിങ്ക് ഇഷ്യൂസ് നമുക്കിവിടെ സബ്സിഡി നോട്ട് റിസീവ്ഡ് അതിനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ എൽ പി ജി ഐ ഡി അടിച്ചു കൊടുത്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ മൊബൈൽ നമ്പറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഐ ആം നോട്ട് എ റോബോട്ട് സബ്മിറ്റ് കൊടുക്കുക ഇവിടെ നമുക്ക് സീരിയൽ നമ്പർ ഓർഡർ നമ്പർ ക്വാണ്ടിറ്റി ഡെലിവറി ഡേറ്റ് സബ്സിഡി എമൗണ്ട് ക്യാഷ് മെമ്മോ ഡേറ്റ് ക്യാഷ് മെമ്മോ ഡേറ്റ് അങ്ങനെ സബ്സിഡി സ്റ്റാറ്റസ് ബാങ്ക് ഡെപ്പോസിറ്റ് എല്ലാം കാണിക്കുന്നുണ്ട് ബാങ്കിൽ അവർ അയക്കുന്ന തീയതി എല്ലാം കാണിക്കുന്നുണ്ട് നമ്മളിവിടെ സബ്സിഡി എമൗണ്ട് ബാങ്കിൽ വന്നു എന്ന് ചെക്ക് ചെയ്യുക അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് താഴെ കംപ്ലൈൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്
അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രിബ്യൂട്ടർക്കും കംപ്ലൈൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക.